കൊറോണയുടെ ബഹളത്തിനിടയിൽ അധികമായിട്ട് ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്ത സുപ്രസിദ്ധ മദ്യ വ്യവസായി വിജയ് മല്ലയെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കാനായിട്ട് ബ്രിട്ടനിലെ കോടതി നടത്തിയ നൽകിയ ഉത്തരവ് ആ ഉത്തരവിൻ്റെ മീതെ അപ്പീൽ കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശം ഹൈക്കോടതി നിരാകരിച്ചു എന്നുള്ളതാണ് ഇനി ഇതിനെ മറികടക്കാൻ അദ്ദേഹം വേറെ എന്തെങ്കിലും ഹർജിയുമായിട്ട് ഇതിനും മേൽക്കോടതിയെ സമീപിക്കുമെന്ന് നമുക്കറിയില്ല ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇരുപത്തെട്ട് ദിവസത്തിനകത്ത് ഇദ്ദേഹത്തെ ഇന്ത്യ ഗവൺമെൻറ് കൈമാറും ഇന്ത്യയിൽ ഇവിടെ കൂട്ടുന്നിട്ട് അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയോ ശിക്ഷിക്കുകയോ വെറുതെ വിടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇദ്ദേഹം വലിയ സമ്പന്നനായതുകൊണ്ട് രാജ്യത്തെ ഏറ്റവും നല്ല വക്കീലന്മാരെ മുൻനിർത്തി കേസ് നടത്താൻ ഒരുപക്ഷെ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിൽ ഏതാനും ചിലതൊക്കെ സർക്കാർ കണ്ടുകെട്ടി എന്നാണ് പറയുന്നത് ഏതായാലും വലിയ സംഖ്യ കടമെടുക്കുകയും ഇവിടുന്ന് മുങ്ങുകയും ചെയ്ത ഈ മഹാനായ വ്യവസായി അദ്ദേഹം ചെറിയ പുള്ളിയൊന്നുമല്ല ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശിയ ആളാണ് അദ്ദേഹമാണ് ഇതിന് യുണൈറ്റഡ് ബ്രൂവറീസ് എന്ന അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് ശബരിമല ശ്രീകോവിൽ സ്വർണ്ണപൂശ ഹൈക്കോടതിയുടെ അനുവാദത്തോടു കൂടി അനുമതി നേടിയെടുത്തതും അവിടെ സ്വർണം പൂശിയതും പിന്നീട് അവിടെ അദ്ദേഹത്തിൻ്റെ ബോർഡ് വെച്ചു യുണൈറ്റഡ് ബ്രൂവറീസ് ആണ് ഇത് സ്ഥാപിച്ചത് അങ്ങനെ ശരണവയ്യപ്പ എന്നുള്ളത് ശരണമല്ലയ്യ എന്നാക്കി മാറ്റിയ ആളാണ് ചെറിയ ആളല്ല പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ പൊളിയുകയും അദ്ദേഹം വലിയ സംഖ്യ കടബാധ്യത ബാക്കി വെച്ച് വിദേശത്തേക്ക് കടത്തുകളയുകയാണ് ചെയ്തത് ഇപ്പോൾ അദ്ദേഹം ബ്രിട്ടനിലാണ് ഉള്ളത് അവിടുത്തെ കോടതിയാണ് അദ്ദേഹത്തിൻ്റെ ഹർജി തള്ളിയിടുന്നത് അദ്ദേഹം വരുമോ ഇല്ലയോ എന്നിവിടെ നിൽക്കുമ്പോൾ അന്ന് സംശയം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നുള്ള പിന്നെ അവിടെ വെച്ച് പിടിക്കപ്പെട്ടപ്പോൾ ഇതേ രീതിയിലുള്ള തർക്കങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെടുകയും ചെയ്ത പല ആളുകളുണ്ട് കുടുങ്ങിപ്പോയ ആളുകളും ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വ്യക്തി എന്ന് പറയുന്നത് സംഗീത സംവിധായകൻ അദീം ഫൈസി ആയിരുന്നു അദീം ഫൈസി നമുക്കറിയാം ഗുൽഷൻ കുമാർ എന്ന് പറഞ്ഞ കാസറ്റ് നിർമ്മാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഗൂഢാലോചനയ്ക്ക് ആരോപണവിധേയനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ ശക്തമായ തെളിവുകളൊക്കെ ഹാജരാക്കാനായിട്ട് ബോംബെ പോലീസിന് സാധിച്ചില്ല മാത്രമല്ല ബ്രിട്ടനിലെ കോടതി ഇദ്ദേഹത്തിനെതിരെ യാതൊരു തെളിവുമില്ലെന്നും അദ്ദേഹത്തെ ഇന്ത്യയ്ക്ക് കൈമാറേണ്ട ഒരു ആവശ്യമില്ലെന്നും വിധിച്ചു അതിനെതിരെ ഇന്ത്യ ഗവൺമെൻറ് വളരെയധികം കേസുകളൊക്കെ ബ്രിട്ടനിൽ നടത്തിയതാണ് പക്ഷേ എല്ലാ കേസും തൂറ്റി പോയി അതിനിടയ്ക്ക് അദ്ദേഹം ബ്രിട്ടീഷ് പൌരത്വം എടുത്തു ബ്രിട്ടനിൽ തുടർന്ന് താമസിച്ചുകൊണ്ട് സംഗീത സംവിധാനം പണ്ടത്തെക്കാൾ ഊർജിതമായിട്ട് നടത്തുകയും ചെയ്തു എന്നാണ് ചേരിത്തത് അത് വിജയിച്ച ആളുടെ ഒരു ഉദാഹരണമാണ് പരാജയപ്പെട്ടുപോയ ആളുകളുണ്ട് പരാജയപ്പെട്ടതിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി നമുക്കറിയാം അബൂ സലീം എന്ന് പറഞ്ഞ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കമ്പനിയിൽപ്പെട്ട ഒരു വലിയ അധോലോക നായകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ കൊലപാതക കേസുകളൊന്നും രണ്ടുമൊന്നുമല്ല ബോംബെ സ്ഫോടന കേസടക്കം ഒരുപാട് കേസുകളുണ്ടായിരുന്നു അദ്ദേഹത്തെ പോർട്ടുഗല്ലിൽ വെച്ചാണ് പിടികൂടിയത് പോർട്ടുഗലിൽ നിന്ന് ഇന്ത്യ ഗവൺമെൻറ് വളരെയധികം നിയമയുദ്ധം നടത്തി അദ്ദേഹത്തെ വീണ്ടുകൊടുത്തു അപ്പോൾ ഒരു വ്യവസ്ഥയിലാണ് അദ്ദേഹത്തെ വിട്ടുകൊടുത്തത് കാരണം പോർട്ടുഗലിൽ വധശിക്ഷ ഇല്ലാത്തതുകൊണ്ട് ഈ അബു സലീം എന്ന് പറഞ്ഞ അധോലോക നായകരെ ഇന്ത്യ ഗവൺമെൻറ് വിചാരണ ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ അദ്ദേഹത്തിന് വധശിക്ഷ ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റിയില്ല വധശിക്ഷ കൊടുത്താലും അദ്ദേഹത്തെ തൂക്കി കൊല്ലാൻ പറ്റുകയില്ല എന്ന വ്യവസ്ഥയിലാണ് അതിന് ഈ പറഞ്ഞ പോലെ ഒരുപാട് വ്യവഹാരമൊക്കെ പിന്നീട് കൊണ്ടായി അദ്ദേഹത്തിൻ്റെ എക്സ്ട്രാഡിഷൻ അഡീഷണൽ വാറൻറ്റ് പോർട്ടുഗലിൽ തന്നെ ഒരു കോടതി അസ്ഥിരപ്പെടുത്തി പിന്നെ അതിനെതിരെ ഇന്ത്യ ഗവൺമെൻറ് അപ്പീൽ കൊടുത്തു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അപ്പീൽ നിലനിൽക്കുകയില്ല എന്ന് പോർത്തുഗലിൽ സുപ്രീം കോടതി വിധിച്ചു ഇങ്ങനെ ഒരുപാട് നിയമ നടപടികൾ ഈ സന്ദർഭത്തിലും ഉണ്ടായതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇന്നത്തെ ഈ വീഡിയോയുടെ ടൈറ്റിൽ കാണുമ്പോൾ ഇതിനെന്താണ് സാങ്കത്യം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും കാരണം ഈ വിജയ് മല്ലയേയും മാമൻ മാപ്പിളയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് വെച്ചാൽ മാമൻ മാപ്പിള നമുക്കറിയാം ഈ നാട്ടിലെ ഒരു വലിയ വ്യവസായിയായിരുന്നു മനോരമ പത്രത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്താണ് മനോരമ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് തുടങ്ങിയതെങ്കിലും മാമൻ മാപ്പിളയാണ് അത് ഏറ്റെടുത്ത് വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചത് മാമൻ മാപ്പിള വളരെ കാലം ശ്രീമൂലം പ്രജാ അസംബ്ലിയിൽ മെമ്പറായിരുന്ന ആളാണ് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ബ്രിട്ടീഷ് അല്ല നമ്മുടെ ദിവാൻ രാമസ്വാമി അയ്യർ ജയിലിലടച്ചു എന്നൊക്കെ എല്ലാവരും കേട്ട് കാണും മനോരമക്കാർ എപ്പോഴും പറയുന്നതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ ത്യാഗം അനുഭവിച്ച പത്രമാണ് മനോരമ മനോരമ പത്രം കണ്ടുകെട്ടി മാമൻ മാപ്പിളയെ ജയിലിലടച്ചു എന്നൊക്കെ സത്യത്തിൽ മാമൻ മാപ്പിളയെ ജയിലിലടച്ചത് മനോരമയുമായി ബന്ധപ്പെട്ടിട്ടല്ല ട്രാവൻകൂർ നാഷണൽ ആൻഡ് കൊയിലോൺ ബാങ്ക് എന്ന ഒരു ബാങ്ക് മനോരമ പത്രാധിപരും കുടുംബക്കാരും ചേർന്ന് നടത്തി ട്രാവൻകൂർ നാഷണൽ ബാങ്ക് ആയിരുന്നു മാമൻ മാപ്പിളയുടെ സി പി മാത്തൻ നടത്തിയിരുന്നതാണ് കൊയിലോൺ ബാങ്ക് ഈ രണ്ട് ബാങ്കുകൾ തമ്മിൽ ലയിപ്പിച്ച് നാഷണൽ അതിൻ്റെ കോയിലോൺ ബാങ്ക് എന്നാക്കി ഈ ബാങ്ക് എന്താ ചെയ്തതെന്ന് വെച്ചാൽ വലിയ ഉയർന്ന പലിശയ്ക്ക് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു നിക്ഷേപം സ്വീകരിച്ചതിന് ശേഷം പലിശ നിരക്ക് കുറച്ചു അപ്പോൾ നിക്ഷേപകർക്ക് വലിയ നഷ്ടമുണ്ടായി അതുമാത്രമല്ല ഒരു കാരണവശാലും പിരിഞ്ഞു കിട്ടാൻ യാതൊരു സാധ്യതയില്ല എന്ന അറിഞ്ഞുകൊണ്ട് ഈ ബാങ്കിൻ്റെ ഡയറക്ടർമാർക്ക് തന്നെ വളരെയധികം വായ്പകൾ അനുവദിച്ചു ഇങ്ങനെ ഇടപാടുകാരെ വഞ്ചിച്ചു എന്നുള്ളതായിരുന്നു ചാർജ് ഈ കുറ്റത്തിനാണ് ബാങ്ക് പൂട്ടിച്ചത് അതിനെ തുടർന്നാണ് മാമൻ മാപ്പിളയെയും മകൻ കെ സി ഈപ്പനെയും അറസ്റ്റ് ചെയ്തത് ഇവർ രണ്ടുപേരും അന്ന് മദ്രാസിലാണ് മദ്രാസിൽ വെച്ച് അറസ്റ്റ് ചെയ്തു ആ സന്ദർഭത്തിൽ അവരെ തിരുവിതാംകൂറിൽ കൊണ്ടുവന്നിട്ട് വിചാരണ നടത്താനാണ് സി പി രാമസ്വാമിയുദ്ദേശിച്ചത് മദ്രാസ് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ് അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് നാട്ടുരാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിന് എതിരായിട്ട് മാമൻ മാപ്പിള മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ അത് ഹേബിയസ് കോർപ്പസ് റിട്ടേൺ ആവശ്യപ്പെട്ടു മദ്രാസ് ഹൈക്കോടതിക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഹൈക്കോടതിക്ക് ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ടെന്നുള്ളതിൻ്റെ സംവിശ്യാസ്പദം വരും എന്ന് മാത്രമല്ല രണ്ട് ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചിലാണ് ഇത് കേൾക്കേണ്ടത് ബ്രിട്ടീഷുകാരായിട്ടുള്ള വിദേശികളായിട്ടുള്ള രണ്ട് ജഡ്ജിമാരാണ് പക്ഷേ ആ ബെഞ്ചിലേക്ക് ഈ കേസ് എത്തിയില്ല കാരണം മാമൻ മാപ്പിളയുടെ വക്കീൽ നല്ല പിടിപാടുള്ള ആളായിരുന്നു അദ്ദേഹം പാണ്ഡുരംഗറാവു എന്ന് പറഞ്ഞ ഐ സി എസ്കാരനായ ഒരു ജഡ്ജിയുടെ വീട്ടിലാണ് ആറഞ്ചി മൂവ് ചെയ്തത് അദ്ദേഹം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഉത്തരവിട്ടു മാമൻ മാപ്പിളയെ കൈമാറാൻ പാടില്ല പാണ്ഡുരംഗ ഈ ഉത്തരവ് നിയമപരമായി നിലനിൽപ്പില്ലാത്തതാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് രണ്ട് ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ച് പറഞ്ഞെങ്കിലും കേസ് വിട്ടുകൊടുക്കാൻ റാവു തയ്യാറായില്ല അതേ തുടർന്ന് ഈ വിഷയം ഒരു വലിയ ഭരണഘടനാ പ്രശ്നമായിട്ട് മാറുകയും മദ്രാസ് ഹൈക്കോടതിയിലെ ഫുൾ ബെഞ്ചല്ല ലാർജർ ബെഞ്ച് അഞ്ച് ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചിൽ ഇത് വാദത്തിന് പരിഗണിച്ചു അഞ്ച് ജഡ്ജിമാർ അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സർ ലയണൽ ലീച്ച് എന്നാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ ഇത് വാദം വിശദമായി കേൾക്കുകയും തിരുവിതാംകൂറിൻ്റെ വാദം അംഗീകരിക്കുകയും ചെയ്തു കാരണം മദ്രാസ് ഹൈക്കോടതിക്ക് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തുള്ള ഒരാളെ സംബന്ധിച്ച് ഹേബിയസ് കോർപ്പസ് റീട്ട് ഇഷ്യൂ എന്നുള്ള അധികാരമില്ല എന്ന് ഹൈക്കോടതി വിളിച്ചു അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ല മാമൻ മാപ്പിള എന്ന് നമുക്കറിയാം ചില്ലറക്കാരനല്ല അദ്ദേഹം ഇതിനെതിരെ പ്രിവി കൗൺസിലിനെ സമീപിച്ചു ലണ്ടനിലാണ് പ്രീവി കൗൺസിൽ മദ്രാസ് ഹൈക്കോടതിയുടെ വിധികളുടെ പുറത്ത് പ്രിവി കൗൺസിലിലേക്ക് അപ്പീൽ സാധ്യമാണ് പ്രിവി കൗൺസിലിൽ ഡി എൻ പ്രിറ്റ് എന്ന് പറഞ്ഞാൽ അതിപ്രഗൽഭനായ ഒരു ഭരണഘടനാ വിദഗ്ധനെയാണ് മാമൻ മാപ്പിള എൻഗേജ് ചെയ്ത് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു പിൽക്കാലത്ത് നമ്മുടെ മുണ്ടശ്ശേരി മാഷിൻ്റെ വിദ്യാഭ്യാസ ബില്ല് വന്നപ്പോൾ കേരള ഗവൺമെൻറിന് വേണ്ടി സുപ്രീം കോടതിയിൽ വന്ന് ബാധിച്ചത് ഈ ഡി എൻ പ്രിറ്റ് ആയിരുന്നു ഏതായാലും ഡി എൻ പ്രിറ്റ് പ്രീവി കൗൺസിലിൽ കാര്യമായിട്ട് ബാധിച്ചു പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല ഏറ്റവും അവസാന ഹർജി തള്ളി മാമൻ മാപ്പിളയെ തിരുവിതാംകൂറിലേക്ക് വിട്ടുകൊടുത്തു തിരുവിതാംകൂറിൽ കൊണ്ടുവന്നു വിചാരണ ചെയ്തു ക്രിമിനൽ ഗൂഢാലോചന വിശ്വാസവഞ്ചന ചതി മുതലായ ചാർജുകൾക്ക് അദ്ദേഹത്തെ സെഷൻസ് കോടതി എട്ടുകൊല്ലം കഠിന തടവിന് ശിക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ സഹോദരൻ കെ സി ഇപ്പൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ശിക്ഷിച്ചു കെ സി ഇപ്പൻ ജയിലിൽ കിടന്ന് മരിച്ചു കെ എം മാ കെ സി മാമാപ്പിളയും മകനും അതുപോലെ സി പി മാത്തനും അവർ സുപ്ര ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു ഹൈക്കോടതി അപ്പീലും തള്ളി അപ്പീൽ പരിഗണ ശിക്ഷിച്ചതിന് ശേഷം പിന്നെ തിരുവിതാംകൂറിന് ഹൈക്കോടതിയുടെ പുറത്ത് വേറെ സുപ്രീം കോടതിയിലേക്ക് അപ്പീലില്ല പ്രിവി കൗൺസിലിലേക്ക് അപ്പീലില്ല അന്ന് സുപ്രീംകോടതി തന്നെ ഇല്ല പ്രതിവി കൗൺസിലേക്ക് അപ്പീലില്ല പിന്നെ ഒരു മാർഗ്ഗം ഇല്ലാത്ത സാഹചര്യത്തിൽ കെ സി മാമ മകനും മാപ്പ് എഴുതി കൊടുത്താണ് ജയിലിൽ നിന്ന് പോകുന്നത് എഴുതിയ ഒരു ഗ്രന്ഥത്തിലും ഒരു ലേഖനത്തിലും മാപ്പ് എഴുതി കൊടുത്തു എന്നും ദിവാൻ്റെ കാല് പിടിച്ച് രക്ഷപ്പെട്ടു എന്നും കാണുകയില്ല അപ്പോൾ ഇത് ഒരു പക്ഷേ ഞാനല്ലാതെ ഈ രഹസ്യം ആരും പറയാനും സാധ്യതയില്ല അതുകൊണ്ട് പറഞ്ഞ ഏതായാലും ഈ വിജയമല്ലയുടെ മുൻഗാമി എന്ന് പറയുന്നത് സാക്ഷാൽ മാമമാപ്പിളയാണ് ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ചരിത്രമോടെ പറഞ്ഞത് വിജയമല്ല ആദ്യത്താളല്ല അബു സലീമുണ്ട് നദീം ഫൈസി ഉണ്ട് മാമൻ മാപ്പിളയും ഉണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുകയും